ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് ബിൽ സമ്മാനങ്ങൾ. ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറത്ത് സ്ത്രീരോഷം സംഘടിപ്പിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തലിൽ കുറ്റക്കാരായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടുക, പീഡനവീരന്മാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി KRTC പരിസരത്ത് സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MI ഇർഷാന ഉദ്ഘാടനം ചെയ്തു. രാത്രികാലത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് വീട്ടമ്മയോട് ഒറ്റക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒറ്റക്ക് സംസാരിക്കാൻ മുറിയിലേക്ക് കയറി അവരെ വലിച്ചഴിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. പിന്നീട് വിനോദിന്റെ പരാതിയുമായി DYSPയെ സന്ദർശിക്കുന്നു. ബ്ലേച്ഛമായ രൂപത്തിലുള്ള ആക്ഷേപമാണ് ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. അവര് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വിനോദ് സാറിങ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ ചെയ്തപ്പോൾ തേഞ്ഞു പോവോ എന്ന അശ്ലീലതയുടെ വളരെ മേച്ചമായ രൂപത്തിലുള്ള ചോദ്യം ചോദിച്ച് അവർ തകർക്കുകയാണ് ചെയ്തത്. അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ബലാത്കാരം നടത്തുകയും ചെയ്തപ്പോൾ അവർ പ്രതികരിച്ചു. അതിനെ തുടർന്ന് അവർ SP സുജിത് ദാസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരാള്, ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും പറയണ്ട അല്ലേ, സുജിത് ദാസ്. ഇങ്ങനെ സുജിത് ദാസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു അയാള് അവരെ ഉപയോഗപ്പെടുത്തുന്നു. പല തവണയായി അവരെ ഔദ്യോഗിക വസതിയിലേക്ക് ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ എടരിക്കോട്, സെക്രട്ടറി ആരിഫ വേങ്ങര എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആസിയ തിരൂരങ്ങാടി, റജീന പൊന്നാനി, അഷിത തിരൂർ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ് മലപ്പുറം.